നമ്മൾ കാലാകാലങ്ങളായി പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് കൈ നോക്കുന്നത് ജാതകം നോക്കുന്നത് എല്ലാ അബദ്ധ വിശ്വാസങ്ങളാണെന്ന്. പക്ഷേ നമ്മുടെ പല ധ്യാന കേന്ദ്രങ്ങളിലും കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പം അവർ ചെയ്യുന്നത് ഇതിന് സമാനമായ ഒരു പ്രവൃത്തിയല്ലേ? എനിക്ക് ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. കൗൺസിലിംഗ് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് കൗൺസിലിംഗ്. എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം പങ്കുവച്ച അനുഭവം ഇങ്ങനെയാണ്. അദ്ദേഹം മാരേജ് കോഴ്സിന് പോയപ്പോൾ കൗൺസിലിങ്ങിൻ്റെ ഇടയ്ക്ക് അവർ പറഞ്ഞു, താങ്കളുടെ ആദ്യത്തെ കുട്ടി, നിങ്ങളുടെ ആദ്യത്തെ കുട്ടി നിങ്ങൾക്ക് മരിച്ചു പോകും, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, പ്രാർത്ഥിച്ചാൽ മതി എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം വിഷമത്തോടെ എന്നോട് പങ്കുവച്ചു, എടാ ഇങ്ങനെ പോയപ്പം എന്നോട് ഇങ്ങനെയാ പറഞ്ഞേ. അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയാം, നിങ്ങൾ ഭാവി പോവുകയാണെങ്കിൽ തന്നെ ദൈവത്തെ ഓർത്ത് കൗൺസിലിങ്ങിന് പോകല്ലേ എന്ന് എന്നോട് പറഞ്ഞേ. അപ്പം ഈ കൗൺസിലിംഗ് എന്നത് ദൈവത്തിന് നമ്മളൊരു വിഷമം മാറ്റി കിട്ടാനല്ല, ഇതുപോലെയുള്ള പരാമർശങ്ങൾ നമ്മുടെ വിഷമം വേദനയും കൂട്ടുകയും ദൈവത്തിൽ നിന്ന് കുറച്ചുകൂടി അകറ്റി നിർത്തുകയല്ലേ ചെയ്യുന്നത്. കൗൺസിലിംഗ് ഗുണകരമാണ്. അതുപോലെ തന്നെ ദർശന വരമുള്ള കൗൺസിലിങ്ങുകളുണ്ട്. അത് ഒരു പരിശുദ്ധാത്മ വരദാനമാണ്. തൻ്റെ മുമ്പിലായിരിക്കുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ ചിത്രം പരിശുദ്ധാത്മാവ് കൗൺസിലിംഗ് നടത്തുന്ന വ്യക്തിക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അത് സഭ അംഗീകരിച്ചിട്ടുള്ള ഒരു കൗൺസിലിംഗ് രീതി തന്നെയാണ്. പക്ഷേ അപ്രകാരമുള്ള കൗൺസിലിംഗ് കേവലം തൻ്റെ ഭാവി ജീവിതം എങ്ങനെയായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷയെ പ്രതി നടത്തുന്നതാണ് എങ്കിൽ അത് നമ്മുടെ വിശ്വാസമനുസരിച്ച് സ്വീകാര്യമായൊരു കൗൺസിലിംഗ് മാർഗമല്ല. മറിച്ച് തൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ വന്നു ഭവിക്കാൻ ഇടയുള്ള പ്രതിസന്ധികളെ മുൻകൂട്ടി മനസ്സിലാക്കാനും തിരുത്താനും മാനസാന്തരത്തിൻ്റെ വഴിയെ നടക്കാനും സഹായകമായ കാര്യങ്ങളാണ് കൗൺസിലിംഗ് നടത്തുന്ന വ്യക്തി ഈ കൗൺസിലിങ്ങിനിടയിൽ പറഞ്ഞു കൊടുക്കേണ്ടത്. ജിതിനിവിടെ പരാമർശിച്ച വിഷയം കൗൺസിലിംഗ് നടത്തിയ വ്യക്തിയുടെ അപക്വമായ സമീപനം കൊണ്ട് സംഭവിക്കുന്ന അപകടമാണ്. ഒരു വ്യക്തിയുടെ കൗൺസിലിംഗ് സമയത്ത് ആ വ്യക്തിയുടെയോ വ്യക്തിയുടെ കുടുംബത്തിലെ അംഗങ്ങളുടെയോ മരണത്തെക്കുറിച്ച് ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. കാരണം എന്താണ്? മരണം അത് ദൈവത്തിൻ്റെ അധികാരപരിധിയിൽ പൂർണ്ണമായും പെട്ട കാര്യമാണ്. മരണത്തെക്കുറിച്ച് ഒരു കൗൺസിലറും ആരോടും വെളിപ്പെടുത്താൻ പാടില്ല. നീ 21-ാം വയസ്സിൽ മരിച്ചു പോവും എന്ന് 19 വയസ്സുള്ള ഒരുത്തനോട് മരിച്ചാൽ മിക്കവാറും അവൻ 21 വയസ്സ് തികയുന്നതിന് മുമ്പ് പേടിച്ച് മരിച്ചു പോവും അല്ലേ. അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല. രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുന്ന മേഖല. കൗൺസിലർ പറയുകയാണ്, നീ ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്ന ഈ കല്യാണം ശരിയല്ല, ആ പെണ്ണ് പിഴയാണ്, നീ പുതിയ ഞാനൊരു പെണ്ണിൻ്റെ പേര് പറയാം, അതിനെ പോയി കെട്ടിക്കൂ എന്ന് കൗൺസിലർ പറഞ്ഞതായിട്ട് പണ്ടൊരിക്കൽ ഇതുപോലെ ഒരു സെഷനിൽ ഒരാൾ ഷെയർ ചെയ്ത് ഞാൻ ഓർക്കുന്നു. അങ്ങനെയും പറയാൻ പാടില്ല. ഒരു കൗൺസിലറും അത്തരത്തിലുള്ള ജീവിതാന്തസ് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ കൗൺസിലറുടെ നിർദ്ദേശം കൊടുക്കാൻ പാടില്ല. അതല്ല എങ്കിൽ നിനക്ക് ദൈവഗുളിയുണ്ട്, നീ അച്ഛനാകണം, അച്ഛനായേ പറ്റൂ, നീ പെണ്ണ് കെട്ടിയാൽ ഗതി പിടിക്കുകയല്ല എന്ന് പറഞ്ഞ് പേടിപ്പിച്ച കൗൺസിലർമാരെ എനിക്കറിയാം. സെമിനാരിയിൽ അങ്ങനെ ചേരാൻ വേണ്ടി വന്ന കൊച്ചു പറഞ്ഞു, എൻ്റെ അച്ഛാ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല സെമിനാരി ചേരാൻ, അവൻ എംടെക് കഴിഞ്ഞ ഒരു പയ്യനാണ്, സെമിനാരി ചേരാൻ ഒരു താല്പര്യവും ഇല്ല, പക്ഷേ കൗൺസിലർ പറഞ്ഞു നീ അച്ഛനായില്ലേ ഗതി പിടിക്കുകയില്ല, അതുകൊണ്ട് കല്യാണം കഴിച്ചാൽ നീ വിജയിക്കുകയില്ല, പൊക്കോ നീ അച്ഛനായി പൊക്കോ. കല്യാണം കഴിച്ചാൽ വിജയിക്കാത്തവരുടെ സങ്കേതമല്ല സെമിനാരിയും അച്ഛൻ പണിയും, മനസ്സിലായോ? അതുകൊണ്ട് അത്തരത്തിലുള്ള മണ്ടൻ ഉപദേശങ്ങൾ കൊടുക്കുന്ന കൗൺസിലർമാരെ കുറിച്ച് നമ്മൾ ജാഗ്രത വേണം. ഇതിൻ്റെ ശരിയും തെറ്റും തിരിച്ചറിയുക എന്നതാണ് പ്രധാനം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന കൗൺസിലർമാരെല്ലാം തന്നെ ഈ മേഖലയിൽ പ്രത്യേകമായ പരിശീലനവും പ്രാവീണ്യവും നേടി അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആർജിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് ബഹുഭൂരിപക്ഷം വരുന്ന അവരുടെ ശുശ്രൂഷകൾ സഭയ്ക്ക് ഗുണകരമാണ്, വിശ്വാസി സമൂഹത്തിന് അതുകൊണ്ട് പ്രയോജനമുണ്ട്. എന്നാൽ അപൂർവം ചില അബദ്ധ ചിന്താഗതിക്കാർ കൗൺസിലേഴ്സിൻ്റെ ഇടയിൽ ഇനിയും ശേഷിക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അത്തരം വ്യക്തികളെ അത്തരം നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും കൗൺസിലർമാർ തന്നാൽ
നിങ്ങളുടെ ഇടവക വികാരിയുമായിട്ടോ അല്ലെ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായ അച്ഛനുമായിട്ടോ ആ വിഷയം നിങ്ങൾ ചർച്ച ചെയ്യുകയും അത്തരം കൗൺസിലിംഗ് നടത്തുന്ന വ്യക്തികളുടെ തെറ്റായ ചിന്തകളെ തിരുത്തിക്കൊടുക്കാൻ സഹായിക്കുകയും ചെയ്യേണ്ടതാണ്. അല്ല എങ്കിൽ അവർ ഈ അബദ്ധം വീണ്ടും വീണ്ടും തുടരാനുള്ള സാധ്യതയുണ്ട്.